ഹായ് എല്ലാവർക്കും മല്ലു ഡാൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായല്ലേ നമ്മൾ പരസ്പരം കണ്ടിട്ട്. വീഡിയോ ചെയ്യാൻ കുറച്ച് ഗ്യാപ്പ് വന്നു, എല്ലാവരും ക്ഷമിക്കുക. ചില അപ്രതീക്ഷിത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിട്ടാണ് വീഡിയോ ലേറ്റായത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഇന്ന് നമ്മൾ മല്ലു ഡാൻസിലൂടെ പഠിക്കുന്നത് അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ഹിന്ദി സോങ് ആയ എൻ്റെ അടുത്ത് ഒരുപാട് കമൻറ്റുകളിൽ ആവശ്യപ്പെട്ട പരമസുന്ദരി എന്ന് പറയുന്ന പാട്ടിനാണ്. അപ്പോൾ ഈ ഒരു പാട്ടിന് നമുക്ക് ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ എങ്ങനെ പറ്റും, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതിൻ്റെ കൂടെ ഈ ഡാൻസ് നന്നായിട്ട് പഠിക്കുക, ഡാൻസിന് ഇഷ്ടപ്പെടുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഡാൻസ് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ ഡാൻസ് പഠിക്കുന്നത് പാട്ട് തുടങ്ങിയതിന് ശേഷമാണ്. അതായത് ഈ പാട്ടിലെ ആദ്യ വരിയായ റോമിയോ റോമിയോ എന്ന വരി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഡാൻസ് ചെയ്ത് തുടങ്ങേണ്ടത്. ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് കൈ ഇങ്ങനെ നിവർത്തിയിട്ട് ഷെയ്ക്ക് ചെയ്യുകയാണ്. അതേസമയം നമ്മുടെ വലത് കാല് വലത് ഭാഗത്തേക്ക് മുന്നിലേക്കും ഈ ഇടത് കാല് ഇങ്ങനെയും വെക്കുന്നുണ്ട്. ഇതേസമയം നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 1 2 ഇതാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് വരുന്നത്. ഇതിനുശേഷം നമ്മുടെ വലത് കാല് ഈ ഇടത് കാലിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് വരണം. അപ്പോൾ ഈ ഇടത് കാല് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങും. അപ്പോൾ നമ്മൾ ചെരിഞ്ഞും കൊടുക്കണം. അതായത് 3 ഇതാണ് 3 വരിക. 4 നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പോൾ സ്റ്റെപ്സ് വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 1 2 3 4 കണ്ടോ. ഈ കാല് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ്. ഇതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ രണ്ട് കൈകളും ഇങ്ങനെ ഹിപ്പിലേക്ക് പിടിക്കുക. അപ്പോൾ നമ്മൾ നേരെയാവുക. അതിനുശേഷം നമ്മുടെ ഈ ഹിപ്പ് ഒന്നിങ്ങനെ മൂവ് ചെയ്യുക. രണ്ടാമത്തെ മൂവ്മെൻറ്റിൽ നമ്മളിങ്ങനെ ഒന്ന് ജമ്പ് ചെയ്തിട്ട് ഈ ഇടത് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അതായത് 1 2 3 4 നമ്മുടെ കാലിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് നേരത്തെ ചെയ്ത ഇതേ മൂവ്മെൻറ്റ് പോലെയാണ്. പക്ഷെ അത്രയും വന്നില്ലെങ്കിലും ഏകദേശം ഒരു പകുതിയെങ്കിലും വരണം. അപ്പോൾ ഇടത് കാല് പൊങ്ങുകയാണ് ചെയ്യുന്നത്. 3 4 കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്സ് വരുന്നത് 1 2 3 4 ഓരോ മൂവ്മെൻ്റ് കഴിഞ്ഞിട്ട് ഓരോ ജമ്പിങ് പോലെയാണ്. അപ്പോൾ അതും ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിനുശേഷം നമ്മുടെ ഈ ഇടത് കാല് അടുപ്പിക്കുമ്പോൾ നമ്മുടെ വലത് കൈ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് എടുക്കണം. നമ്മുടെ രണ്ട് കൈ എടുക്കണം. 1 2 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ 3 നമ്മുടെ ഇടത് കാല് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് പൊക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വലത് കാല് ജസ്റ്റ് ഒന്ന് ചാടി ജമ്പ് ചെയ്തതുപോലെ
ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൈ വരുന്നത് നമ്മുടെ രണ്ട് കൈവിരലുകളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ത്രീ നേരെ ഇതേ കാല് തന്നെ ഫോർ അതായത് വൺ ടു ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് ആദ്യം വരുന്ന സ്റ്റെപ്സ് അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത് ഇതിന് ശേഷം ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ ബാക്കിലേക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം ഒരു ത്രീ ടൈംസ് ഫോർത്ത് വൺ നമ്മൾ ബാക്കിലേക്ക് ജമ്പ് ചെയ്യാണ് അപ്പോൾ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ കണ്ടോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇതൊരു രണ്ട് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ഇതിന് ശേഷം ചെയ്യുന്നത് വൺ ടു നമ്മുടെ ഈ ഇടത് കാല് ഇങ്ങനെയാണ് നിൽക്കുന്നത് നമ്മുടെ ഈ ഇടത് കാല് കുറച്ചൊന്ന് മുന്നിലേക്ക് വെക്കണം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊക്കിക്കൊടുക്കണം അപ്പോൾ അതേപോലെ നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി വൺ ടു ത്രീ ഫോർ ത്രീ ഫോറിന് നമ്മൾ കൈ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടണം കാലിൻ്റെ മൂവ്മെൻ്റ് അതുപോലെ തന്നെയാണ് അതായത് നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അപ്പോൾ ആ സ്റ്റെപ്സും ഭംഗിയായിട്ട് പഠിക്കുക പിന്നെ വരുന്നതും ഒരു റിപ്പീറ്റേഷൻ ലൈൻ തന്നെയാണ് ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത് പക്ഷേ അതിനിടയിൽ നമുക്കൊരു സ്റ്റെപ്പും കൂടെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് റിപ്പീറ്റേഷൻ സ്റ്റെപ്പ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്യണം അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ദെൻ വൺ ടു ഇവിടെയാണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് കൈ നമ്മുടെ വൺ ടു ത്രീ ഫോർ കാല് വരേണ്ടതും ഇതുപോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുമ്പോൾ വരുന്ന പോലെ തന്നെ ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഇതിന് ശേഷം ഇത് തന്നെ ചെയ്യണം അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക ഇവിടെ നിന്ന് നമ്മൾ ഈ കാല് നേരെ പുറകിലേക്ക് വെക്കണം അപ്പോൾ നമ്മുടെ വലത് കൈ വൺ ടു ഇങ്ങനെ എടുക്കണം അതായത് ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ ഷേക്ക് ചെയ്യുന്നുണ്ട് ത്രീ ഇത് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യണം വൺ ടു ത്രീ കണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇടതുകാലാണ് എടുക്കേണ്ടത് വൺ ടു ത്രീ ഫോർ ഇങ്ങോട്ട് പോകുമ്പോൾ വലതുകാല ആദ്യം എടുക്കണം അപ്പോൾ ഇടത് കൈയും വൺ ടു ത്രീ ഫോർ നേരെ രണ്ട് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുക അപ്പോൾ സ്റ്റെപ്പ് വരുന്നത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് കാലം ഇങ്ങനെ അടുപ്പിക്കണം അപ്പോൾ കൈ ഇങ്ങനെ ഈ മുട്ടുകളിൽ ഇങ്ങനെ പിടിക്കണം ഇവിടെ നിന്ന് പിന്നെ ചെയ്യേണ്ടത് മുന്നിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇടത് കാലാണ് എടുക്കേണ്ടത് അതായത് ഇങ്ങനെ വരും അതായത് നമ്മൾ ഈ കാല് നേരെ മുന്നിലേക്ക് വയ്ക്കുക വലത് കാലൊന്ന് മടക്കി പൊക്കി പൊക്കി പിടിക്കുക അപ്പോൾ വൺ ഇങ്ങനെയായിരിക്കും വരാം നമ്മുടെ കൈ നിവർത്തി കൊടുക്കണം ഇവിടെ നിന്ന് നമ്മളൊരു ഷേക്കിംഗ് ഉണ്ട് ത്രീ ഫോർ മനസ്സിലായോ അതായത് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ ഇങ്ങനെയാണ് നിന്നത് ഇവിടെ നിന്ന് നമ്മൾ കാലടുപ്പിച്ചു പിന്നെ മുന്നിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് വരിക ഇവിടെ നിന്ന് ഷേക്കും ചെയ്തു പിന്നെ ഇവിടെ നിന്ന് ഈ സൈഡിലേക്കും കൂടെ ഒന്ന് ജമ്പ് ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പോഴും നമ്മൾ കാല് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കാലിൽ ഇവിടെ നിന്ന് അടുത്തത് ചെയ്യേണ്ടത് വൺ ടു അതായത് നമ്മൾ കൈ ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോഡി മൂവ്മെൻ്റ് വരുന്നത് വൺ ടു ഇങ്ങനെയാണ് അതായത് വൺ ടു ഇങ്ങനെ വരും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെപ്സ് അതാണ് ഇനി ഇതിന് ശേഷം വരുന്നതും ഇതുപോലെ തന്നെ ഒരു ജമ്പിങ് ആണ് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്താൽ മതി അപ്പോൾ കൈയൊന്നും പിടിക്കണ്ട ഇങ്ങനെ ഒന്ന് ജമ്പ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ചെയ്യുക അതായത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചാടിക്കൊടുക്കുക എന്നിട്ട് ഈ വലത് കാല് ഇങ്ങനെ പിടിക്കുക വലത് കൈ കൊണ്ട് തന്നെയാണ് പിടിക്കുന്നത് ഇടത് കൈ തലയിലും എന്നിട്ട് ഇവിടുന്ന് വൺ കണ്ടോ നമ്മളൊന്ന് മടങ്ങി കൊടുക്കുന്നുണ്ട് അതായത് വൺ ടു ത്രീ അതാണ് ത്രീ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഭാഗത്തേക്ക് തിരിയണം അതായത് ഫോർ ഫോർ ഇപ്പുറത്താണ് ചെയ്യേണ്ടത് അപ്പോൾ ആ സ്റ്റെപ്സ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എല്ലാവരും അതായത് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ വരും നമ്മൾ തലയിലും പിടിച്ചിട്ടുണ്ട് കാലിലും പിടിച്ചിട്ടുണ്ട് മടങ്ങുന്നുമുണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇതിന് ശേഷം ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് വൺ ടു ജസ്റ്റ് നമ്മളൊരു ടു സ്റ്റെപ്പ് ഈ ഭാഗത്തേക്ക് പോവാണ് വലത് കാലാണ് ആദ്യം എടുക്കേണ്ടത് കൂടെ ഇടത് കൈ കൊടുക്കണം വൺ ടു കൈ നമുക്ക് ഇങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ പിടിക്കുക അപ്പോൾ വൺ ടു ത്രീ ഫോർ
അതായത് നമ്മളൊരു ടു സ്റ്റെപ്പ് പിന്നെയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം. അതായത് ത്രീ ഫോർ, നമ്മുടെ വലതുകാലം തന്നെയാണ് എടുക്കുന്നത്. വൺ ടു, അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ വിളിക്കുന്നത് പോലെ ചെയ്താൽ മതി. വൺ ടു ഇങ്ങനെയാണ്. അപ്പോൾ ആ സ്റ്റെപ്സ് ഒന്നും കൂടി നോക്കാം. അതായത് വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ. അപ്പോൾ അതിനുശേഷം വരുന്നത് ഒരു ഈസി സ്റ്റെപ്സാണ്. അതായത് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെയാണ് വന്നേക്കുന്നത്, ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഈ ഇടത് ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഈ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇരുന്ന് താന്ന് പൊങ്ങിപ്പോകണം. എന്നിട്ട് ഇവിടെയും ഒരു ഷേക്കിംഗ് ഉണ്ട്, അപ്പോൾ നമ്മുടെ കാല് പൊങ്ങുന്നുണ്ട്. വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരു ടു സ്റ്റെപ്പ് മുന്നിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇങ്ങനൊരു ടു സ്റ്റെപ്പ് വെച്ചതിന് ശേഷം ഈ കൈ ഇങ്ങനെ കറക്കുവാണ്. അതായത് വലത് കാല് നേരെ ക്രോസ് ചെയ്തു, അപ്പോൾ ഇടത് കൈ പൊങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് നിന്നു. അങ്ങനെയാണ് അവിടെ ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്സാണ്. അതോടുകൂടി ആ ഒരു പോർഷൻ തീരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്നതാണ് ഈ സോങ്ങിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ. അതായത് പരമസുന്ദരി എന്ന് പറയുന്ന പോർഷൻ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെപ്സുകൾ സോങ്ങിലുള്ള പോലെ തന്നെയല്ല, എന്നാൽ ഏകദേശം സോങ്ങുമായിട്ട് സാമ്യമുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പഠിക്കുക അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഈ സ്റ്റെപ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ആ പോർഷനിൽ കറങ്ങി ഇങ്ങനെ വന്ന് നിന്നതിന് ശേഷം ഈ വലത് കാല് നേരെ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മുടെ ഈ കാലിൻ്റെ മുൻഭാഗമാണ് തറയിൽ ഇങ്ങനെ ഉറപ്പിക്കുക, കുത്തി നിർത്തേണ്ടത്. അതായത് നമ്മുടെ കാല് വരുന്നത് വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണ് കാലുകളുടെ മൂവ്മെൻ്റ് വരിക. തറയിൽ കുത്തിയിട്ട് നേരെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കൈകളുടെ മൂവ്മെൻ്റ് വരുന്നത് വൺ ടു, ആദ്യം രണ്ടെണ്ണം താഴെ തന്നെയാണ്. വൺ ടു കണ്ടോ, ഈ കൈ ഇങ്ങനെ നിവർത്തി നിവർത്തി ത്രീ ഫോർ ഇങ്ങനെ വരും. അതായത് വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണ് കൈകളുടെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആ സ്റ്റെപ്സ് ഒന്നുകൂടി നോക്കാം. വൺ ടു ത്രീ ഫോർ, ഇവിടെ നിന്ന് നമ്മൾ വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാല് വൺ ടു ത്രീ ഫോർ, ഒരു ഫോർ ടൈംസ് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ കൈ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ, കൈ ഇങ്ങനെ വേവ്സ് ചെയ്യുകയാണ്. അതായത് വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഒരു ടു വലത് കാല് നേരെ ഇങ്ങോട്ടേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹിപ്പും കൈയും നിവർത്തി ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക ഇവിടെ നിന്ന്. വൺ ആൻഡ് ടു, ടുവിന് നമ്മുടെ ഈ ഇടത് കാല് പുറകിലിരിക്കുന്ന ഇടത് കാല് അടുപ്പിച്ച് വയ്ക്കും. അപ്പോൾ ആ സ്റ്റെപ്സ് എങ്ങനെയായി? വൺ ആൻഡ് ടു ഇങ്ങനെ വരും. ഇവിടെ നിന്ന് ഈ ശരീരത്തിലൂടെ നമ്മുടെ രണ്ട് കൈകളിങ്ങനെ ഇന്ന് പൊക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. പിന്നെയും ഇവിടെ നിന്ന് ആദ്യം ചെയ്ത ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ ഇത് ചെയ്യുന്നതിന് പകരം ഇവിടെ ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഇങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ വൺ ടു ത്രീ ഫോർ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ വലത് കാല് നേരെ ഇങ്ങോട്ടേക്ക് വയ്ക്കുക, ഈ ഇടത് കാല് പൊക്കിക്കൊടുക്കുക. അതായത് വൺ ടു ത്രീ ഫോർ ഇങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഒരു യുക്തിക്ക് അനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യുക. ശരിക്കും വരുന്ന സ്റ്റെപ്സ് വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ. അതായത് ഈ വലത് കാല് പൊക്കി ചവിട്ടുന്ന സമയത്ത് ഈ കാല് നിവർത്തണം. വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണ്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം സ്പീഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ആ ഒരു പോർഷനും ഇതോടുകൂടി കഴിയുകയാണ്. ഇനി അടുത്ത പോർഷനാണ് തുടങ്ങുന്നത്.